നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുന്നു. തുടർസമര പരിപാടികൾ തീരുമാനിക്കാൻ യു ഡി എഫ് യോഗം ചേരുന്നുണ്ട്. കക്ഷി നേതാക്കളുടെ അടിയന്തര യോഗമാണ് പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ ഇന്ന് ചേരുക. സിൽവർ ലൈൻ പദ്ധതിയെ സർവശക്തിയും ഉപയോഗിച്ച് എതിർക്കാനാണ് ഇന്നലെ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ തീരുമാനിച്ചത്. കടുത്ത സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ ഐക്യകണ്ഠേന തീരുമാനിക്കുകയായിരുന്നു. നേരത്തെ സെക്രട്ടേറിയറ്റിലേക്കും കളക്ടറേറ്റുകളിലേക്കും പ്രതിഷേധ മാർച്ചുകൾ നടത്തിയിരുന്നു. രണ്ടാംഘട്ട പ്രതിഷേധ പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഇന്ന് യോഗത്തിന് ശേഷം തീരുമാനിക്കും. താഴെത്തട്ടിൽ ജനകീയ പ്രതിരോധം തീർക്കുന്ന സമരങ്ങൾക്കായിരിക്കും മുൻഗണന നൽകുക. സിൽവർ ലൈൻ പദ്ധതി മൂലം വീട് നഷ്ടപ്പെടുന്നവരെ ഉൾപ്പെടുത്തി പ്രത്യേക യോഗങ്ങൾ നടത്തും. പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിൽ യു ഡി എഫ് പ്രതിനിധികൾ പങ്കെടുക്കുമോ എന്ന കാര്യത്തിലും ഇന്നത്തെ യോഗത്തിന്റെ തീരുമാനം വരണം. അതേസമയം സിൽവർ ലൈനിനായി സ്ഥാപിച്ചിട്ടുള്ള സർവേക്കല്ലുകൾ പിടിതെറിയുമെന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇന്നലെ പറഞ്ഞത്. കേരളയിലിനായി സർക്കാർ വാശി കാണിച്ചാൽ യുദ്ധസന്നാഹത്തോടെ തീർക്കുമെന്ന് സുധാകരൻ പറഞ്ഞിരുന്നു. സി പി എം ലക്ഷ്യം 5% കമ്മീഷനിലാണ്. സിൽവർ ലൈൻ വേണ്ടി മുഖ്യമന്ത്രി വാശി പിടിക്കുന്നത് ലാവ്ലിൻ നേട്ടം ഓർത്താണ്. ഒരു കാരണവശാലും പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ല. വീടുകൾ സന്ദർശിച്ച് കോൺഗ്രസ് പ്രചരണം നടത്തും. ലഘുലേഖകൾ നൽകി ജനങ്ങളെ ബോധവൽക്കരിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. ജനങ്ങളുടെ മനസമാധാനം തകർത്ത സംഭവമായി സിൽവർ ലൈൻ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ട്രാക്ക് പോകുന്ന പരിസരത്തുള്ളവരും പ്രതിസന്ധിയിലാകും. കല്ലിടുന്നത് കോടതിയെ ലക്ഷ്യമാണ്. കോടതിയെ പോലും ബഹുമാനിക്കാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പ്രക്ഷോഭ പരിപാടികളിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സുധാകരൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു.